ടാറിംഗ് പ്രവൃത്തി നടത്തി ഒരാഴ്ചക്കകം റോഡ് പൊട്ടിപ്പൊളിഞ്ഞതായി പരാതി. മുക്കം നഗരസഭയിലെ വാഴക്കുഴി വെസ്റ്റ് മണാശ്ശേരി റോഡാണ് തകർന്നത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി. 2020-2021 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 200,000 രൂപ ചെലവഴിച്ച് ടാറിംഗ് നടത്തിയ റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞത്. ആവശ്യത്തിന് ടാറും മറ്റു ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കാതെ ടാറിംഗ് നടത്തിയതാണ് റോഡിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പല ഭാഗങ്ങളിലും റോഡിൽ വിള്ളൽ വീഴുകയും താഴ്ന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. മാമ്പലം വാഴക്കുഴി റോഡാണിത്. ഇത് ചെന്ന് എത്തുന്നത് വെസ്റ്റ് മണാശ്ശേരിക്കാണ്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് യാത്രാ സൗകര്യം ഈ മഴക്കാലത്ത് ഭയങ്കര സൗകര്യമാണ്. റോഡ് നന്നായി കിട്ടിയാൽ ആ അവസ്ഥയിലുള്ളതാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ കൊത്തിപ്പൊളിഞ്ഞ്. ഇപ്പം 80 മീറ്ററാണ് ആകെ നന്നാക്കി. അത് 80 മീറ്റർ ആയപ്പോൾ തന്നെ കണ്ടില്ലേ ഈ പൊളിഞ്ഞ്. ഇനിയിപ്പം പൊളിയാൻ ബാക്കിയില്ല. ഇനിയിപ്പോൾ കൂടുതൽ കൂടുതൽ ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ടേ നിൽക്കും. കാരണം ഒരു ദിവസം പൊളിഞ്ഞു കഴിഞ്ഞാൽ ടാറിങ് കഴിഞ്ഞാൽ റോഡാണ്. എന്തായാലും പിന്നെ പൊളിയല്ലാണ്ട് പിന്നെ അത് നന്നാവില്ല. പ്രളയം ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ പ്രദേശവാസികൾക്ക് മണാശ്ശേരി ഉൾപ്പെടെ എത്തിച്ചേരാനുള്ള വഴിയും ഇത് തന്നെയാണ്. 2 വർഷം മുമ്പ് റോഡിന് സംരക്ഷണ ഭിത്തി കെട്ടിയിരുന്നതും ഇപ്പോൾ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നാട്ടുകാർ വിവരമറിച്ചതിനെ തുടർന്ന് വാർഡ് കൗൺസിലർ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് വിവരം കൈമാറിയിട്ടുണ്ട്. അതിനിടെ പ്രവൃത്തിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വെസ്റ്റ് മണാശ്ശേരി ഡിവിഷൻ കമ്മിറ്റി നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകി. സമഗ്രമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.